Namaskaram. Welcome to Geetha's Bhakti Geetam. Daily one Geetha Slokam, 620th day. Today, 18th chapter, 52nd Slokam. For details, please see the description box. Geetha's Bhakti Geetam, Divasavum Uru Geetha Slokam, 620th divasam. Innu 18th adhyayamaya, Mokshasanyaasayogathile, 52nd Slokam. Kazhinja Slokathinte, thudarcha thanneyanu ee Slokavum. ॐ नमो भगवते वासुदेवाय ॐ श्री कृष्ण परमात्मने नमः हरि श्री गणपते नमः अविघ्नमस्तु श्री गुरुभ्यो नमः ॐ तत्सत् ॐ कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेश विद्यामाशु प्रयच्छमि ओम तत्सत् श्रीमद् भगवद् गीता ध्यान श्लोक ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन गृहीतां पुराण मुनिना मध्ये महाभारतं अद्वैतामृतवर्षिणीं भगवतीं അഷ്ടാദശാധ്യായിനീ അമ്പത്വാമനുസന്ദദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിനീ ഓം തൽസത് ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 18th അധ്യായത്തിലെ 52nd ശ്ലോകം വിവിക്ത സേവീ ലഗ്വാശീ യഥാവാക്കായ മാനസ ധ്യാന യോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത വിവിക്ത സേവീ ലഗ്വാശീ യഥാവാക്കായ മാനസ ധ്യാന യോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത ഓം തൽസത് ഭഗവാൻ പറയുകയാണ് നിർജ്ജന ദേശത്ത് ഇപ്രകാരം ഇരുന്ന് മിതവായ ആഹാരം കഴിച്ച് മനോവാക്കായങ്ങളുടെ ഒതുക്കം എന്നിവ പാലിച്ച് നിരന്തരം ബ്രഹ്മാനുസന്ധാനം ചെയ്തുകൊണ്ട് വൈരാഗ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇരിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നു, ആത്മജ്ഞാനം നേടാൻ പോകുന്ന ഒരു മനുഷ്യൻ വാസനാമാലിന്യങ്ങളകന്ന് വിശുദ്ധമായ ബുദ്ധിയോടുകൂടി ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിലാക്കി ശബ്ദാദി വിഷയങ്ങളെ ത്യജിക്കും. എന്നിട്ട് അദ്ദേഹം ഒരു നിർജ്ജന ഏകാന്തമായ ദേശത്ത് ഇരുന്ന് ആരും മനുഷ്യ സഞ്ചാരങ്ങളോ മനുഷ്യ മൃഗസഞ്ചാരങ്ങളില്ലാത്ത ഒരു ഏകാന്ത പ്രദേശത്ത് ഇരുന്ന് മിതമായ ആഹാരം മനോവാക്കായങ്ങളുടെ, അതായത് മനസ്സ് വാക്ക് പറയുന്ന സംസാരം, ശരീരം ഇവയുടെ ഒതുക്കം, ഇവയിൽ വ്രതങ്ങൾ പാലിച്ച് വളരെ ചുരുങ്ങിയ നിലയിൽ മാത്രം ഇവയൊക്കെ പ്രവർത്തിപ്പിച്ച് ജീവൻ നിലനിർത്താൻ മാത്രം പ്രവർത്തിപ്പിച്ച് നിരന്തരം ആ ബ്രഹ്മത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യനായിരിക്കും. ഇങ്ങനെ ഇരുന്നു കൊണ്ട് അദ്ദേഹം വീണ്ടും ചെയ്യുന്നത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരികയാണ്. ബ്രഹ്മാനുഭൂതി ലഭിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ പാലിക്കണം, എങ്ങനെയൊക്കെ ഇരിക്കണം എന്നാണ് ഭഗവാൻ ഈ കഴിഞ്ഞ രണ്ട് ശ്ലോകത്തിലൂടെ അടുത്ത ശ്ലോകത്തിലേക്ക് കൂടിയും നമുക്ക് പറഞ്ഞു തരുന്നത്. അത് വളരെ കഠിനമായ പ്രവൃത്തിയാണ്. എല്ലാവിധത്തിലും നാം ശ്രമിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. വിവിക്ത സേവീ ലഗ്വാശീ യഥാവാക്കായ മാനസ ധ്യാന യോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത. ഇങ്ങനെ പാലിച്ചുകൊണ്ട് വൈരാഗ്യത്തിൽ, അതായത് എല്ലാത്തിനോടും വൈരാഗ്യം ഉണ്ടാകണം, ഒന്നിനോടും ഒരു ആഗ്രഹവും ഇല്ലാത്തതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്നിനോടും ഒരു ആഗ്രഹമില്ലാതെ വേണം ഇങ്ങനെയുള്ള മനുഷ്യൻ ബ്രഹ്മസന്ധാനം ലഭിക്കുവാൻ വേണ്ടി, അതായത് ബ്രഹ്മോനുഭൂതി ലഭിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീത മഹാത്മ്യം. എത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി ഓം തത്സത്.
Sarvatra Govinda Nama Sangeetanam Govinda Govinda. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.